സ്വാതന്ത്ര്യ ദിനത്തിൽ സർക്കാർ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ജയ് വീർ സവർക്കർ വിളിപ്പിച്ച പ്രിൻസിപ്പാൾ. കർണാടകയിൽ നിന്നാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണ കന്നഡയിലെ ബന്ദ്വാൾ ജില്ലയിലെ മാഞ്ചി സർക്കാർ സ്കൂളിലാണ്. സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാഞ്ചിയിലെ ഈ സർക്കാർ സ്കൂളിൽ കുട്ടികളും അധ്യാപകരും പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾ ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് അവർക്ക് ജയ് വിളിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക കുട്ടികളോട് ജയ് വീർ സവർക്കർ എന്ന് വിളിക്കാൻ ആവശ്യപ്പെട്ടത്. കുട്ടികൾ അത് ഏറ്റ് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ രക്ഷിതാക്കളിൽ ഒരാൾ ഈ വീഡിയോ മൊബൈലിൽ ചിത്രീകരിക്കുകയും ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ സംഭവം വലിയ വിവാദമാകുകയും ചെയ്തു. വിവാദമായതോടുകൂടി തന്നെ സ്കൂളിലെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒരു യോഗം ചേരുകയും ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രധാന അധ്യാപിക അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പാൾ ഈ സംഭവത്തിൽ മാപ്പ് പറയുകയും ചെയ്തു. രക്ഷിതാക്കളുടെ ഒരു യോഗം വിളിച്ചുകൊണ്ട് ആ യോഗത്തിലാണ് ഈ പ്രിൻസിപ്പാൾ സ്വാതന്ത്ര്യദിനത്തിൽ താനാണ് ജയ് വീർ സവർക്കർ എന്ന് വിളിക്കാൻ ആഹ്വാനം ചെയ്തത് എന്നും അത് തെറ്റാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രിൻസിപ്പാൾ മാപ്പ് ചോദിക്കുന്നത്. ഈ പ്രിൻസിപ്പാൾ കുട്ടികളെ കൊണ്ട് ജയ് വീർ സവർക്കർ എന്ന് വിളിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഈ പ്രിൻസിപ്പാൾ മാപ്പ് പറയുന്നതിൻ്റെ വീഡിയോ അടക്കം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. പക്ഷേ ആ വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വീഡിയോ പകർത്തിയതിൻ്റെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രിൻസിപ്പാൾ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതിൽ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിൽ വലിയൊരു തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ദൃശ്യങ്ങളുടെയും ഒരു സോഴ്സിന് വേണ്ടി അത് ഈ രണ്ട് ദൃശ്യങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാത്തത്. അതേസമയം കർണാടകയിൽ സമീപകാലത്തായി ഈ സവർക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഒരു ബസ്സിൽ സവർക്കറുടെ ചിത്രം പതിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങളും ചർച്ചകളുമൊക്കെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു. പ്രധാനമായി കർണാടകയിലെ പുതിയ കോൺഗ്രസ് സർക്കാർ സവർക്കറും RSSമായിട്ടൊക്കെ ബന്ധമുള്ള പാഠ്യപദ്ധതികൾ അവരുടെ പാഠപുസ്തകങ്ങളിൽ ഒഴിവാക്കാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നീക്കത്തിനെതിരെ കർണാടകയിലെ BJPയും സംഘപരിവാർ അനുകൂല സംഘടനകളും സംഘപരിവാർ അനുകൂല പ്രവർത്തകരും നേതാക്കളുമൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാകണം ഇത്തരത്തിൽ സവർക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ സവർക്കറിൻ്റെ ചിത്രങ്ങൾ കർണാടകയിലെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും ചർച്ചകളും നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.